പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായ എം പി വീരേന്ദ്രകുമാർ എം പി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഭൗതിക ശരീരം രാവിലെ സ്വദേശമായ വയനാട്ടിലേക്ക് കൊണ്ടുപോകും പ്രമുഖ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും മദ്രാച്ചി നിയമസഭാംഗവുമായിരുന്ന എം കെ പത്മപ്രഭാഗൌഡരുടെയും മരുദേവി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂലൈ ഇരുപത്തിരണ്ടിന് വയനാട്ടിലെ കൽപ്പറ്റയിലായിരുന്നു എം പി വീരേന്ദ്രകുമാറിന്റെ ജനനം രാഷ്ട്രീയക്കാരൻ സാഹിത്യകാരൻ പ്രഭാഷകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു മദുരാശി വിവേകാനന്ദ കോളേജിൽ നിന്നും ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദവും അമേരിക്കയിലെ സിൻസിനാറ്റി സർവകലാശാലയിൽ നിന്നും എം ബി എ ബിരുദവും നേടിയിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ജയപ്രകാശ് നാരായണനാണ് പാർട്ടിയിൽ അംഗത്വം നൽകിയത് അടിയന്തരാവസ്ഥ കാലത്ത് സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള നിയമസഭാംഗവും വനംവകുപ്പ് മന്ത്രിയുമായി വനങ്ങളിലെ മരങ്ങൾ മുറിക്കരുതെന്നായിരുന്നു ആദ്യത്തെ ഉത്തരവ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പോയിരുന്നുവെങ്കിലും പിന്നീട് പിടിയിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കോമൺവെൽത്ത് പ്രസ് യൂണിയൻ മെമ്പർ വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ലോക് താന്ത്രിക് ജനതാദൾ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു മഹാകവി ജി സ്മാരക അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബാലാമണിയമ്മ പുരസ്കാരം ഏറ്റവും മികച്ച യാത്രാവിവരണ കൃതിക്കുള്ള പ്രഥമ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി എൺപതിലേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ജനം കോഴിക്കോട്